പാകിസ്ഥാൻ ഒന്നാമതെത്തിക്കഴിഞ്ഞു. ദക്ഷിണേഷ്യയിൽ തന്നെ ഒന്നാമത്. ആ ഒന്നാം സ്ഥാനം എന്തിനാണെന്നറിയാമോ? ഒരുപക്ഷെ നിങ്ങൾക്ക് ഊഹിക്കാം. ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥത മറച്ചു വെക്കാൻ പെടാപ്പാടുപെടുന്ന പാകിസ്ഥാൻ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ഭക്ഷ്യക്ഷാമത്തിലും വിലക്കയറ്റത്തിലുമാണ്. ഭക്ഷ്യക്ഷാമത്തിന്റെയും വിലക്കയറ്റത്തിന്റെയും കാര്യത്തിൽ ദക്ഷിണേഷ്യയിൽ തന്നെ ഒന്നാമതെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ വരെയുള്ള കണക്ക് പ്രകാരം 37% പണപ്പെരുപ്പമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാക് ഗ്രാമീണ മേഖലയിലേക്ക് വരുമ്പോൾ വിലക്കയറ്റം 40%ത്തിലേറെയാണ്. നഗരമേഖലയിലേക്ക് വരുമ്പോൾ വിലക്കയറ്റത്തിന്റെ തോത് 48.1% ഉയർന്നിട്ടുണ്ട്. ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിലക്കയറ്റവും അതേപോലെ ക്ഷാമവുമാണ് പാക് ജനത ഇപ്പോൾ നേരിടുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പാകിസ്ഥാൻ എല്ലാ തരത്തിലും പരാജയത്തിന്റെ കൊടുമുടിയിൽ തന്നെയാണുള്ളത്. പക്ഷേ സ്വന്തം ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ലോകത്തിന്റെ കണ്ണിലും പൊടിയിടുക തന്നെയാണ്. പാക് ധനകാര്യ മന്ത്രാലയത്തിന്റെ കെടുകാര്യസ്ഥത മറച്ചു വെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഭരണകൂടം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അത്രയും. പല പൊള്ളയായ വാദങ്ങളും അതേപോലെ ന്യായങ്ങളും പാക് ഭരണകൂടം ലോകത്തിന് മുന്നിൽ നിർത്താറുണ്ട്. പാകിസ്ഥാനിൽ മുൻപുണ്ടായ പ്രളയത്തിന് ശേഷം ഭക്ഷ്യധാന്യ ഉൽപ്പാദനം കുറഞ്ഞതിനാൽ ഇറക്കുമതി വർദ്ധിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമായി ഭരണകൂടം പറയുന്നത്. പക്ഷേ യഥാർത്ഥ കാരണങ്ങൾ ഇതല്ല എന്നതാണ് വസ്തുത. രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക ദുരുപയോഗവും ലോകമൊട്ടുക്ക് കടം ചോദിച്ചിട്ട് കിട്ടാത്തതും എല്ലാം പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമാണ്. നിരവധി കാരണങ്ങളാണ് പണപ്പെരുപ്പത്തിന് മുന്നിലുള്ളത്. യാതൊരു വിധത്തിലും രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോഴുള്ളത്. പാകിസ്ഥാനിൽ പട്ടാള ഭരണം വരുന്നതിന് അനുകൂല സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്തുള്ളത് എന്ന മുന്നറിയിപ്പുമായി പലരും രംഗത്ത് വന്നിരുന്നു. പാകിസ്ഥാനിൽ നിലവിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധി വെച്ച് നോക്കുമ്പോൾ സൈന്യം ഭരണം ഏറ്റെടുക്കുന്നതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണിപ്പോൾ. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ഇത്രയും കടുത്തൊരു സാമ്പത്തിക പ്രതിസന്ധിക്ക് സാക്ഷ്യം വഹിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭരണകൂടം പരാജയപ്പെടുകയോ അതേപോലെ സ്ഥാപനങ്ങളും രാഷ്ട്രീയ നേതൃത്വവും തമ്മിൽ തർക്കമുണ്ടാകുകയോ ചെയ്താൽ പട്ടാള നിയമം എല്ലായ്പ്പോഴും ഒരു സാധ്യതയാണ്. ജനജീവിതം താറുമാറായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെ പ്രവർത്തികൾ വീണ്ടും വലിയ വലിയ പ്രത്യാഘാതങ്ങളിലേക്കാണ് ആ രാജ്യത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. നമുക്കറിയാം, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വീർപ്പുമുട്ടുന്ന പാകിസ്ഥാൻ ഉയർന്ന വിദേശകടം അതേപോലെ കുതിച്ചുയർന്ന പണപ്പെരുപ്പം ഇതുമായിട്ട് മല്ലിടുകയാണ്. പാകിസ്ഥാന്റെ വിദേശ നാണയ കരുതൽ ശേഖരം വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ഇതിനോടകം തന്നെ പാകിസ്ഥാൻ ലോകമൊട്ടുക്കും ഇരന്ന് നടന്നത് വലിയ വാർത്തയായിരുന്നു. പലരും ആട്ടിപ്പായിച്ചതിനും ലോകം സാക്ഷിയാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ കയ്യിലെ അവസാന കച്ചിത്തുരുമ്പ് IMF ആണ്. സഹായത്തിനായി രാജ്യാന്തര നാണ്യനിധിയുമായി ബന്ധപ്പെടുന്നുണ്ട് എങ്കിലും ഇതുവരെ ഒരു അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. IMF സഹായം സംബന്ധിച്ച് ഇപ്പോഴും കാര്യങ്ങൾ അനിശ്ചിതത്വത്തിൽ ആണ് എന്ന് വേണം പറയാൻ. രാജ്യം പാപ്പരാകുന്നതിനെ ബ്ലോക്ക് ചെയ്യാൻ $1.1 ബില്യൺ സഹായമാണ് IMF നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2019 IMF അംഗീകരിച്ച $6.5 ബില്യൺ പാക്കേജിന്റെ ഒരു ഭാഗമാണിത്. ചരിത്രം പരിശോധിക്കുമ്പോൾ 2021 നവംബറിൽ പാകിസ്ഥാനിലെ പണപ്പെരുപ്പം അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധനവാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു റീസൺ. അതേപോലെ 2022 ജൂൺ മുതൽ ഒക്ടോബർ വരെ രാജ്യത്തെ ബാധിച്ച ഒരു വിനാശകരമായ വെള്ളപ്പൊക്കമാണ് സാമ്പത്തിക പ്രതിസന്ധി പാകിസ്ഥാനിൽ എത്രത്തോളം വഷളാക്കിയത് എന്നും പറയുന്നുണ്ട്. ഒന്നും രണ്ടുമല്ല, ഏകദേശം 33 ദശലക്ഷം ആളുകളെ ബാധിച്ച വെള്ളപ്പൊക്കം $30 ബില്യൻ നാശനഷ്ടങ്ങൾക്ക് കാരണമായതായിട്ട് പറയുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ആഗോളതലത്തിലും പാകിസ്ഥാന്റെ ഒരു പ്രാധാന്യം കുറഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിവരുന്നത് വെറും ഗീർവാണങ്ങളും വെറും വാക്കുകളും പറയുക എന്നുള്ളതാണ്. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് പാകിസ്ഥാൻ ആവർത്തിക്കുന്നത്. പരാജയപ്പെടാൻ അനുവദിക്കാനാകില്ലെന്നും പാകിസ്ഥാന്റെ 10 ആണ്ടുകൾ പഴക്കമുള്ള പാഴ്വാക്കുകളാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർ പറയുന്നത് മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലൊന്നുമില്ല, അല്ലെങ്കിൽ അതിനുള്ള കേപ്പബിലിറ്റി അവർക്കില്ല എന്നുള്ളതാണ്. വികസനപരമല്ലാത്തതും സാമ്പത്തികമായി ലാഭകരമല്ലാത്തതുമായ പദ്ധതികൾക്കായി വലിയ തോതിൽ ചിലവഴിക്കുന്നതിലേക്ക് നയിക്കുന്ന പാകിസ്ഥാന്റെ നയപരമായ തീരുമാനം ഈ പ്രതിസന്ധിക്ക് ഒരു പ്രാഥമിക കാരണമായി പറയാം. എന്തായാലും വരും ദിവസങ്ങളിൽ പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് ദുരിതത്തിന്റെ നാളുകളാണ് എന്നത് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. എന്തു തന്നെയായാലും അത് കാത്തിരുന്ന് തന്നെ കാണാം.